കോഴിക്കോട് സെഷൻസ് കോടതി നിരീക്ഷണങ്ങളെ അപലപിച്ച് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മ. ലൈംഗിക അതിക്രമ കേസിൽ പരാതിക്കാരിയുടെ വസ്ത്രം സംബന്ധിച്ച കോടതിയുടെ നിരീക്ഷണം അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണെന്ന് രേഖാ ശർമ്മ പ്രതികരിച്ചു. വിധിയിലെ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ കോടതി അവഗണിച്ചെന്നും രേഖാ ശർമ്മ വ്യക്തമാക്കി. ട്വിറ്ററിലൂടെയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ പ്രതികരണം. എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ സിവിക് ചന്ദ്രനെതിരായ പീഡനക്കേസിലെ ഉത്തരവിലായിരുന്നു കോടതി വിവാദ പരാമർശം നടത്തിയത്. പരാതിക്കാരി ലൈംഗിക പ്രകോപനം ഉണ്ടാക്കുന്ന വസ്ത്രം ധരിച്ചതിനാൽ പീഡന പരാതി നിലനിൽക്കില്ലെന്നായിരുന്നു കോടതിയുടെ പരാമർശം. ജാമ്യാപേക്ഷയ്ക്കൊപ്പം സിവിക് ചന്ദ്രൻ കോടതിയിൽ സമർപ്പിച്ച ചിത്രങ്ങളിൽ പരാതിക്കാരിയുടെ വസ്ത്രധാരണ രീതി ലൈംഗിക പ്രകോപനം ഉണ്ടാക്കുന്നതാണെന്ന് വ്യക്തമാണെന്നും പരാതിക്കാരിയെ ബലം പ്രയോഗിച്ച് മടിയിലിരുത്തി മാറിടത്തിൽ അമർത്താൻ അംഗപരിമിതനായ പ്രതിക്ക് കഴിയുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. വളരെ വിവാദമായ ഉത്തരവാണ് കോടതി ഇട്ടത്. അതിനെതിരെയാണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മ രംഗത്ത് വന്നിരിക്കുന്നത്. സിവിക് ചന്ദ്രനെതിരെ ഇപ്പോൾ രണ്ട് മീടു കേസുകളാണുള്ളത്. ഒന്ന് കോഴിക്കോട്ടെ ഒരു പ്രസാധകയുടെ കേസ്, രണ്ടാമത് കവയിത്രിയുടെ കേസ്. കവയിത്രിയുടെ കേസിലാണ് ഇന്നലെ സിവിക് ചന്ദ്രന് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. മുൻകൂർ ജാമ്യം അനുവദിച്ചപ്പോൾ കോടതി പറഞ്ഞ വാക്കുകൾ വളരെ പ്രകോപനപരമായി വളരെ വിവാദമായി മാറി. അതിജീവിത വസ്ത്രധാരണം ധരിക്കുമ്പോൾ പ്രകോപനമുണ്ടാക്കുന്ന വസ്ത്രധാരണം ധരിച്ചുവെന്നും ആ പ്രകോപനമുണ്ടാക്കുന്ന വസ്ത്രധാരണമാണ് സിവിക് ചന്ദ്രനെ കൊണ്ട് ഈ കൃത്യം ചെയ്യിച്ചതെന്നും ഒക്കെയാണ് കോടതി നിരീക്ഷിച്ചത്. മാത്രമല്ല അംഗപരിമിതനായ സിവിക് ചന്ദ്രനെ കൊണ്ട് എന്താ പറയുക, ഇരയെ മടിയിലിരുത്തി മാറണത്തിൽ അമർത്താൻ കഴിയില്ലെന്നും പറഞ്ഞു. 75 വയസ്സുള്ള സിവിക് ചന്ദ്രനെ കൊണ്ട് ഇതിനൊന്നും കഴിയില്ലെന്നും അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം നൽകുകയാണെന്നും പറഞ്ഞു. മറ്റൊന്ന് കോടതി ചോദിച്ചത്, ഈ സംഭവം നടന്നത് 2.5 വർഷം മുമ്പാണ്, 2.5 വർഷമായിട്ടും എന്തുകൊണ്ട് അതിജീവിത പരാതിയുമായി മുന്നോട്ട് പോയില്ല എന്ന ചോദ്യവും ഉണ്ടായിരിക്കുന്നു. അത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഈ പീഡനം നടന്ന് 2.5 വർഷമായിട്ടും മിണ്ടാതിരുന്ന ശേഷമാണ് കവയിത്രി പരാതിയുമായി എത്തിയത്. മറ്റൊരു പരാതിയിലും സിവിക് ചന്ദ്രന് മുൻകൂർ ജാമ്യം ലഭിച്ചു. അത് പ്രസാധകയുടെ പേരിലുള്ള പരാതിയാണ്. അങ്ങനെ 2 പരാതികളാണ് സിവിക് ചന്ദ്രനെതിരെ വന്നിരിക്കുന്നത്. ഇനിയും കൂടുതൽ യുവതികൾ സിവിക് ചന്ദ്രനെതിരെ പരാതിയുമായി രംഗത്ത് വരും എന്നാണ് സൂചന. സിവിക് ചന്ദ്രൻ ഒരു കാലത്ത് ആദർശവാനായ ഒരു കവിയായിരുന്നു, നക്സലേറ്റായിരുന്നു, സാംസ്കാരിക പ്രവർത്തകനായിരുന്നു, ക്ഷുഭിതനാകുന്ന സമൂഹത്തിന് വേണ്ടി ക്ഷുഭിതമായി സംസാരിക്കുന്ന വ്യക്തിയായിരുന്നു. പിന്നീട് സിവിക് ചന്ദ്രൻ വല്ലാത്തൊരു അരാജക ജീവിതത്തിലേക്ക് പോവുകയായിരുന്നു. ഒരു കാലത്ത് സിവിക് ചന്ദ്രൻ മദ്യപിക്കുമായിരുന്നില്ല, സിഗരറ്റ് വലിക്കുമായിരുന്നില്ല, ഒന്നുമില്ലായിരുന്നു. ഇപ്പോൾ സിവിക് ചന്ദ്രൻ മദ്യപിക്കുന്ന ഒരു അരാജകവാദിയായി മാറിക്കഴിഞ്ഞു. അതിനുശേഷമാണ് ഈ മീട്ടു ആരോപണങ്ങളൊക്കെ സിവിക് ചന്ദ്രനെ തേടി വരുന്നത്. ഒരു കാലത്ത് കേരളത്തിൻ്റെ യുവാക്കളുടെ ഹരമായിരുന്നു സിവിക് ചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളും അദ്ദേഹത്തിൻ്റെ കവിതകളും ഒക്കെ കേരളത്തിലെ യുവാക്കൾ ഏറ്റെടുത്തു. ആ സിവിക് ചന്ദ്രനാണ് ഇപ്പോൾ മീ ടു പരാമർശത്തിൽപ്പെട്ട് അധിക്ഷേപിക്കപ്പെട്ട് നിൽക്കുന്നത്.